നമസ്കാരം. മതഭീകരത ലോകമെങ്ങും നടമാടുകയാണ്. മതഭീകരന്മാർ ലോകത്താകമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലടക്കം മതഭീകരന്മാരുടെ കിരാത നൃത്തമാണ് നടക്കുന്നത്. ഫ്രാൻസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സ്വീഡൻ എന്ന രാജ്യത്തും നമ്മൾ ഇത് കണ്ടു. ഇന്ത്യയിൽ പലപ്പോഴായി പല രൂപത്തിൽ പല ഭാവത്തിൽ ഇസ്ലാം മതഭീകരതയുടെ വൃത്തികെട്ട മുഖങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു മലയാള മാധ്യമവും ഇതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ കാര്യമായി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിലയിരുത്തിക്കൊണ്ട് ഒരു വാർത്തയും നൽകിക്കണ്ടില്ല. ഏതാനും ചില ഫുട്ടേജ് ന്യൂസുകളും ചില വരികളും മാത്രമേ ഇതിലൊക്കെ ഈ വിഷയത്തിലൊക്കെ മലയാള മാധ്യമങ്ങൾ എഴുതി കണ്ടുള്ളൂ. മതഭീകരത ഫ്രാൻസ് എന്ന രാജ്യത്ത് അവിടെ കാട്ടാള നൃത്തം ചവിട്ടി, അവിടെ ഒരു അധ്യാപകന്റെ തലയെറുത്തു. ഇവിടെ ഇങ്ങി കേരളത്തിൽ ഒരു അധ്യാപകന്റെ കൈയെറുത്തതുപോലെ അവിടെ തലയെറുത്തു. കാര്യം പ്രവാചക നിന്ദ എന്നാണ് പറയുന്നത്. പ്രവാചകനായ മുഹമ്മദ് നബിയെ നിന്ദിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് മനുഷ്യന്റെ തലയെറുക്കുന്ന ഭീകര രൂപമാണ് അല്ലെങ്കിൽ ഭീകരമായ അവസ്ഥയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ചെക്കോസ്ലോവാക്യയിലെയും അതുപോലെ തന്നെ ബ്രസീലിലെയും ഒക്കെ തെരുവുകളിൽ എന്നും പ്രശ്നങ്ങളാണ്, എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ മുസ്ലിം അഭയാർത്ഥികളായി വന്ന ആ രാജ്യത്ത് പൗരത്വം സ്വീകരിച്ച് ആ രാജ്യത്തെ അഭയാർത്ഥികളായി കഴിയുന്നവർ ആ രാജ്യത്തെ പൗരന്മാരെ ആക്രമിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, കൊന്നെടുക്കുന്നു, അവിടെ ഭീകരത വിതയ്ക്കുന്നു. ഇസ്ലാം എന്ന മതം മാത്രമേ ലോകത്തുള്ളൂ, മറ്റു മതസ്ഥരെല്ലാവരും കൊല്ലപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഭീകര പ്രവർത്തികളാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ ആരുമൊന്നും മിണ്ടുന്നില്ല. ഏതാനും മലയാള മാധ്യമങ്ങൾ ഒന്നും മിണ്ടാതെ കൈയും കെട്ടി നോക്കിയിരിക്കുന്നു. ആഗോളതലത്തിൽ ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ശങ്കുജിദാസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയ ഒരു കുറിപ്പ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തെപ്പറ്റി ക്ലാസ് എടുത്ത അധ്യാപകനെ തലയെറുത്ത് കൊന്നു. പാരീസിലാണ് സംഭവം, അറിയാമല്ലോ. അത് പ്രേക്ഷകർ അറിഞ്ഞു കാണും, പക്ഷെ അതിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ഒരു മാധ്യമവും നൽകിക്കണ്ടില്ല. ഫ്രാൻസിലെ കോൺഫ്ലൻസ് സെന്റ് ഹനോറൻ പ്രവിശ്യയിലെ ഒരു സെക്കൻഡറി സ്കൂൾ അധ്യാപകനെ ഒരു മതഭീകരൻ തലയെറുത്തു കൊന്നു. അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിനിടെ ചാർലി ഹെബ്ദോ ആക്രമണത്തെ പരാമർശിക്കുകയും അതിന് വഴിവെച്ച പ്രവാചകന്റെ കാർട്ടൂണുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഈ അരും കൊല. ഈ കൊലയാളിയെ ഫ്രഞ്ച് പോലീസ് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. സിലബസിന്റെ ഭാഗമായ പാഠം പഠിപ്പിക്കുന്നതിന് മുൻപ് മുസ്ലിം വിദ്യാർത്ഥികളോടായി നിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഈ ക്ലാസ് എടുക്കുക എന്നത് എന്റെ ജോലിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണുകയോ കേൾക്കുകയോ വേണ്ടെന്ന് തീരുമാനിച്ച് പുറത്തിറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അധ്യാപകൻ പറഞ്ഞിരുന്നതായി വിദ്യാർത്ഥികളിൽ ഒരാളുടെ രക്ഷിതാവിനെ ഉദ്ധരിച്ച് ഫ്രാൻസ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടും ക്ലാസിനെ പറ്റി മുസ്ലിം രക്ഷിതാക്കൾ പരാതിപ്പെടുകയും അധ്യാപകനെതിരെ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കൊലപാതകം വലിയ പ്രതിഷേധങ്ങൾക്കാണ് ലോകത്താകമാനം തിരികൊളുത്തിയിരിക്കുന്നത്. അതായത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കേൾക്കാം, കേൾക്കാതിരിക്കാം, ഇതെന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ ഇതെന്റെ ജോലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യാപകൻ ക്ലാസ് ആരംഭിച്ചത്. എന്നിട്ട് പോലും അത് വകവയ്ക്കാതെ ആ ക്ലാസ്സിൽ ഇരിക്കുകയും ഇത് ഒരു വലിയ വിഷയമായി മാറുകയും ഇത് ആ അധ്യാപകന്റെ തലയെറുക്കൽ വരെ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്കൂൾ സന്ദർശിച്ചു, സംഭവത്തെ ശക്തമായി അപലപിച്ചു. ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ വലിയ ഒരു പൊട്ടിത്തെറിയാണ് ഫ്രാൻസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫ്രഞ്ച് ഭരണകൂടം ഈ വിഷയത്തിൽ വളരെ കാര്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. ആഗോള ഭീകരത എന്ന് പറയുന്നത് അസ്തമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ഒരു പ്രസ്താവനയാണ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയിരിക്കുന്നത്. ഇത് യൂറോപ്പിന്റെ മാത്രം കാര്യമല്ല, മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ നടമാടുന്ന ഇസ്ലാം ഭീകരതയുടെ ഭീകരമായ മുഖമാണ് ഇതിലൂടെയൊക്കെ വെളിവാകുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഠിപ്പിച്ചതിനാണ് ഞങ്ങളുടെ ദേശത്തെ ഒരു അധ്യാപകൻ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റിയാണ് അദ്ദേഹം തന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത്. എന്നിട്ടും മതഭീകരവാദികൾ അദ്ദേഹത്തിന്റെ തലയെറുത്തു. ഇസ്ലാമിക ഭീകരതയുടെ ഇരയാണ് അദ്ദേഹം, അദ്ദേഹത്തോടൊപ്പമാണ് ഈ രാജ്യം. ഞങ്ങളെ ഭയപ്പെടുത്താനാവില്ലെന്ന് മതഭീകരർ മനസ്സിലാക്കണമെന്നും ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. ഫ്രാൻസ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊപ്പവും അത് വരും, വികാരഭരിതമായ അത് തീർച്ചയായും കടന്നുവരും. ഫ്രാൻസ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ്, അത് തീർച്ചയായും അത് കടന്നുവരും എന്നും അധ്യാപകന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട ഇമ്മാനുവൽ മാക്രോന്റെ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. അധ്യാപകന്റെ കൊലപാതകം ഫ്രാൻസിന് നേരെയുള്ള ശക്തമായ ആക്രമണമാണെന്ന് ഫ്രഞ്ച് വിദ്യാഭ്യാസ മന്ത്രി ജീൻ മൈക്കിൾ ബ്ലാങ്കറും അഭിപ്രായപ്പെട്ടു. കൊലപാതകത്തിലും അതുപോലെ ഗൂഢാലോചനയിലും പങ്കുള്ള നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിലെ ജനങ്ങൾ അധ്യാപകന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിൽ ഇറങ്ങി. നൂറുകണക്കിന് പ്രതിഷേധ പ്രകടനങ്ങളും റാലികളും തന്നെ ഇതിനോടകം അരങ്ങേറി.
2015 പാരീസ് ഭീകരാക്രമണത്തെ തുടർന്ന് തരംഗമായ നോട്ട് എഫ്രൈഡ് ബാനറുകൾ റാലിയിൽ വീണ്ടും ഉയർന്നു കാണുന്നുണ്ട് എന്നുള്ള കാര്യം പരാമർശിച്ചുകൊണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റിലാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മലയാള മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ പ്രയാസമുണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് CNN ഡെയിലി മെയിൽ വാർത്തകളെ ആശ്രയിച്ച് ഞാൻ തന്നെ എഴുതിയ ന്യൂസ് റിപ്പോർട്ടാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പാരീസ് ബീഹെഡിംഗ് നോട്ട് അഫ്രൈഡ് എന്ന ഈ ഹാഷ് ടാഗുകളോടെയാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് ഈ വാർത്ത പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ സ്വീഡനിലേക്ക് പോയാലും അല്ലെങ്കിൽ 2015 പാരീസ് ആക്രമണം, ഇപ്പോഴത്തെ ഈ അധ്യാപകന്റെ കാര്യം, കേരളത്തിലെ അധ്യാപകന്റെ കൈവെട്ടുന്ന കാര്യം, മതഭീകരതയാണ് ഇവിടെ നടമാടുന്നത്. മതഭീകരത ഇവിടെ ഈ ലോകത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ ഭീതിതമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് ലോകം നിലനിൽക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് പോലുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇടപെടൽ നടക്കുന്നുണ്ട്. എന്നാൽ പോലും അതൊന്നും പോരാ, ദേശീയമായും അന്തർദേശീയമായുമുള്ള വിവിധ ഏജൻസികൾ ഈ വിഷയം പഠിച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ അഭയാർത്ഥികൾ, ഇപ്പോൾ മുസ്ലിം നാമധാരികളായ സാധാരണക്കാർക്ക് പോലും പല എയർപോർട്ടുകളിലും ഒക്കെ വലിയ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇതിനൊക്കെ കാരണം ഈ മതഭീകരത ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. ഇത് ഒരിക്കലും ശരിയായ ഒരു ലോക തത്വമല്ല. ഇത് ലോകത്തെ കാർന്നു തിന്നുന്ന ഒരു ഭീകരമായ ഒരു സത്വമാണ് ഈ മതഭീകരത എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മൾ ഫ്രാൻസിൽ കണ്ടത്. ഫ്രാൻസ് ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. ഫ്രാൻസിൽ എന്നല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു, ഏതാനും നാളുകൾക്ക് മുൻപുള്ളതാണ്. അവിടെ ബ്രിട്ടനിൽ, ലണ്ടനിലൊക്കെ അതുപോലെ മറ്റ് മതസ്ഥരായ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെയും ഒക്കെ ബലാത്സംഗം ചെയ്യുന്നതിനായി പ്രത്യേക പാകിസ്ഥാൻ ഭീകര സംഘം, യുവാക്കളുടെ ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നു. ഏതാണ്ട് 100,000+ കുട്ടികളെ ഇതുവരെ പീഡിപ്പിച്ചതായും ബലാത്സംഗം ചെയ്തതായുമുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഇതൊക്കെ തന്നെ മതഭീകരതയുടെ മറ്റൊരു ഭാഗമാണ്. മതഭീകരത എല്ലാ മേഖലകളിലും പിടിമുറുക്കിയിരിക്കുന്നു എന്ന വളരെ ഭീകരമായൊരവസ്ഥയിലാണ് ഇന്ന് ലോകം നിൽക്കുന്നത്. ഇതിന് ഒരു അറുതി ഉണ്ടായേ പറ്റൂ, ഇത് ഇവിടെ നിന്ന് ഇല്ലാതായേ പറ്റൂ എന്നുള്ള കാര്യമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. വെബ് ഡെസ്ക്, പത്തുമണി ന്യൂസ്.